इनिशियलाइजेशन ओके देन सेमीकॉलन देन कंडीशन देन सेमीकॉलन इंक्रीमेंट इंक्रीमेंट और डिक्रीमेंट राइट देन ओपन क्लोज इंक्रीमेंट और डिक्रीमेंट देन बॉडी ऑफ राइट. सो इन लास्ट क्लास वी आर डिस्कस दिस सम एग्जांपल्स. सो आई गेव वन होमवर्क राइट आई कंप्लीट ചെയ്തിട്ടുണ്ടായിരുന്നോ लास्ट क्लास आई गेव वन होमवर्क. सो दैट इज द मल्टीप्लिकेशन टेबल फॉर Python C program multiplication table for 5 right arengil ezhuthittundayirunno Python C program for multiplication table of 5 okay ingane ezhuthiya just multiplication table of 5. So here we need to declare, okay, how many variables? Ethra variables are declared cheyanda. So here multiplication table of 5 up to 10, right? So here we are going to performing some looping operation. So looping operation needs some variable. So that is int. So int I, okay. Then after that, I'm going to for, declare for. Then for I is equal to 1, then I, today in the variable. I less than or equal to 10, right? Then after that, I plus plus, right? Then after that, we need to write the body of for, okay? Print f, okay? For I mean the answer, what I mean, I have under the first, they have one percentage d. Then after that, star. Then after that, here we are going to write the table of 5, right? We are going to write the table of 5, right? So, ivide endha variya? Ivide endha ezhudanam? Chat box il para. Ivide endha ezhudanadhu? First, percentage d star 5, then next line, space equal to space what? Percentage d. Then first percentage d is what? First percentage d in the value endana. First percentage d is the value of first percentage d in the value ana I ana. Good. Then after that 5 is okay. Then is equal to then after that percentage d value is I star 5. Right. So it is a semicolon. So just execute, let's execute the program. Program ID. Hello, right? Okay, program execute. No error. Okay. How to solve the problem? ഇതൊക്കെ എന്താണ് വന്നിട്ടുള്ളത് ഒരു സിംഗിൾ ലൈനിലാണ് വന്നിട്ടുള്ളത്. സോ ഇവിടെ എന്ത് ചെയ്യണം നമ്മൾ നെക്സ്റ്റ് ലൈനിലേക്ക് വരണമെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം പറ നെക്സ്റ്റ് ലൈനിലേക്ക് വരണമെങ്കിൽ വി നീഡ് യൂസ് സ്ലാഷ് എൻ ആഫ്റ്റർ ദ ദിസ് ലൈൻ. ഓക്കെ ഇവിടെ നമ്മൾ സ്ലാഷ് എൻ യൂസ് ചെയ്താൽ എന്ത് ചെയ്യും ക്ലിയർ ആണോ? ഓക്കെ ആണോ നോ ആണോ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ
എസ്സാണോ നോവാണോ? ഓക്കെ, ദ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു റൈറ്റ് അനദർ വൺ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. റൈറ്റ് എ സി പ്രോഗ്രാം ഫോർ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓഫ് എൻ നമ്പർ. ഓക്കെ, റൈറ്റ് എ അപ് ടു ടെൻ. റൈറ്റ് എ സി പ്രോഗ്രാം മൾട്ടിപ്ലൈ എൻ നമ്പർ അപ് ടു ടെൻ. എൻ നമ്പർ എന്ന് പറഞ്ഞ മീനിങ് എന്താണ്? വാട്ട് ഇസ് എൻ നമ്പർ? യൂസർ പറയും എനിക്ക് ഏത് ടേബിൾ ആണ് വേണ്ടതെന്ന്. യൂസർ എൻറ്റർ ചെയ്യുന്ന ടേബിൾ നമ്മൾ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? ആ ടേബിൾ ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ മനസ്സിലായ? വി ആർ ഗോയിങ് ടു റൈറ്റ് എ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഫോർ യൂസർ ചോയ്സ്. യൂസർ ആണ് എന്ത് ചെയ്യുക? എന്ത് ടേബിളിന് വേണമെന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യുക. സോ അപ്പോൾ യൂസർ എന്ത് ടേബിൾ ആണോ ടൈപ്പ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ആ ടേബിള് എന്ത് ചെയ്യണം? അവർക്ക് കൊടുക്കണം. റൈറ്റ്? എത്ര ആൾക്കാർക്ക് എഴുതാൻ അറിയാം? ക്വസ്റ്റ്യൻ മനസ്സിലായ? ഇവിടെയൊക്കെ നമ്മൾ എന്താണ്, സ്റ്റാറ്റിക് ആയിരുന്നു. ഫൈവ് എന്ന് പറഞ്ഞാൽ ഫൈവ് ടേബിൾ ആണ് ഡിസ്പ്ലേ ആവുക, ടു എന്ന് പറഞ്ഞാൽ ടു ടേബിൾ ആണ് ഡിസ്പ്ലേ ആവുക, നിങ്ങൾ സെവൻ ആണെങ്കിൽ സെവൻ ആണ് ഡിസ്പ്ലേ ആവുക. സോ ബട്ട് ഹിയർ ദ ക്വസ്റ്റ്യൻ ഈസ് എൻ നമ്പർ. എൻ നമ്പർ എന്ന് പറഞ്ഞാൽ യൂസർ എന്ത് നമ്പർ വേണമെങ്കിലും എൻറ്റർ ചെയ്യും. യൂസർ ക്യാൻ എൻറ്റർ എനി എനി നമ്പർ, ബട്ട് വി നീഡ് ടു ഡിസ്പ്ലേ ദാറ്റ് പർട്ടിക്കുലർ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. ഓക്കെ, സോ എങ്ങനെയാണ് എഴുതേണ്ടത്? ആർക്കെങ്കിലും അറിയോ? അറിയുന്ന ആൾക്കാരൊന്ന് ചാറ്റ് ബോക്സിൽ പറ. സോ ഈ പ്രോഗ്രാമിൽ എന്തൊക്കെ ചേഞ്ചസ് വരും? ദ ഫസ്റ്റ് ലൈൻ ഈസ് ഓക്കെ ആഷ് ഇൻപുട്ട് സ്റ്റുഡിയോ, ദെൻ വോയിഡ് മെയിൻ, ദെൻ ഇൻറ്റിജർ ഐ കമ ഹിയർ. എന്താണ് ടേബിൾ ഓഫ് എൻ? റൈറ്റ്? സോ നമ്മൾ ഇവിടെ എന്ത് കൊടുക്കണം? വി നീഡ് ടു ഡിക്ലെയർ ദ വാല്യൂ ഓഫ് എൻ. ഓക്കെ, ദെൻ എൻ ഇസ് ദ ഹോൾ നമ്പർ, സോ നോ ഇഷ്യൂസ്. സോ നമ്മളിവിടെ എന്ത് എഴുതണം? വി നീഡ് ടു ആസ്ക് വാല്യൂ ഓഫ് എൻ. സോ റൈറ്റ് ദ പ്രിന്റ് ഓഫ്, റൈറ്റ് ദ പ്രിന്റ് ഓഫ്, എന്റർ ദ വാല്യൂ ഓഫ്, എന്റർ ദ വാല്യൂ ഓഫ് എൻ. റൈറ്റ്? ദെൻ സ്കാനഫ്, സ്കാനഫ് പെർസെൻറ്റേജ് ഡി, ആംബർസെൻറ്റ്, ആംബർസെൻറ്റ് ആംബർസെൻറ്റ് വാട്ട്? ആംബർസെൻറ്റ് എൻ. ഇതുവരെ മനസ്സിലായ? ആംബർസെൻറ്റ് എൻ. ദെൻ ആഫ്റ്റർ ദാറ്റ് ഐ എസ് ഈക്വൽ ടു വൺ, വൺ ടു ടെൻ വരെയാണ് വേണ്ടത്. സോ ഇവിടെ കറക്ഷൻസ് ഒന്നും ഇല്ല, കറക്റ്റ് തന്നെയാണ്. ദെൻ ഇവിടെയാണ് പ്രശ്നം വരിക. ഐ സ്റ്റാർ ഫൈവ് വയ്ക്കാൻ പറ്റുമോ? സോ സോ ഹിയർ ഇസ് ദ പെർസെൻറ്റേജ് ഡി സ്റ്റാർ പെർസെൻറ്റേജ് ഡി. ഓക്കെ, ദെൻ അപ്പോൾ ഫസ്റ്റ് പെർസെൻറ്റേജ് ഡി ഈസ് ഐ, സെക്കൻഡ് പെർസെൻറ്റേജ് ഡി ഈസ് വാട്ട്? എൻ കമ ദാറ്റ് പെർസെൻറ്റേജ് ഡി ഈസ് ഐ സ്റ്റാർ എൻ. ദാറ്റ്സ് ഓൾ. ഓക്കെ, ഫസ്റ്റ് ഉള്ള നമുക്ക് നമ്പർ അറിയായിരുന്നു. സോ വി എൻറ്റർ ദ നമ്പർ സ്റ്റാറ്റിക്. റൈറ്റ്? സോ ഈ നമ്പർ എന്താണ് നമുക്ക് അറിയില്ല. സോ അപ്പോൾ എന്ത് ചെയ്ത്, എൻ ആണ് യൂസർ എൻറ്റർ ചെയ്യുന്ന വാല്യൂ, അതിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മൾട്ടിപ്ലിക്കേഷൻ ടേബിള് കൊണ്ടുവരേണ്ടത്. സോ ഐ ജസ്റ്റ് റീഡ്, സോ ജസ്റ്റ് വാണ്ട് ദ വാല്യൂ ഓഫ് എൻ. സോ ഐ ഗിവ് ഗിവ് എ കമാൻഡ് പ്രിന്റ് ഔട്ട് എൻറ്റർ ദ വാല്യൂ ഓഫ് എൻ. ദെൻ ആഫ്റ്റർ ദാറ്റ് സ്കാനഫ് ദെൻ പെർസെൻറ്റേജ് ഡി ആംബർസെൻറ്റ് എൻ. ഓക്കെ, സോ ടേബിൾ നമുക്കറിയാം അപ് ടു ടെൻ ആണ്. സോ ഐ വിൽ സ്റ്റാർട്ട് വിത്ത് വൺ, എൻ വിത്ത് ടെൻ. ഓക്കെ, ദെൻ ഫസ്റ്റ് പെർസെൻറ്റേജ് ഡി ഈസ് ദ വാല്യൂ ഓഫ് ഐ, ദെൻ സെക്കൻഡ് പെർസെൻറ്റേജ് ഡി ഈസ് വാല്യൂ ഓഫ് എൻ. ഓക്കെ, ദെൻ ദാറ്റ് പെർസെൻറ്റേജ് ഡി വാല്യൂ ഈസ് ഐ സ്റ്റാർ എൻ. ഓക്കെ, ജസ്റ്റ് എക്സിക്യൂട്ട്, എൻറ്റർ ദ വാല്യൂ ഓഫ് എൻ. ഓക്കെ, ഐ എം ഗോയിങ് ടു എൻറ്റർ ദ ത്രീ ത്രീ ടേബിളിൽ. ഓക്കെ, ദെൻ ഐ എം ഗോയിങ് ടു റൈറ്റ് ടെൻ, ദെൻ ഐ എം ഗോയിങ് ടു റൈറ്റ് ഫോർ. ഓക്കെ ആണോ? ദെൻ ഐ എം ഗോയിങ് ടു റൈറ്റ് ട്വൻറ്റി. ക്ലിയർ ആണോ? ഇല്ല, ഒന്നുകൂടി ഞാൻ പറയണോ? സിക്സിൻ്റെ ടേബിളാണ്. ഓക്കെ, ക്ലിയർ, ക്ലിയർ ആണോ? ഇല്ല, ഞാൻ പറയണോ ഒന്നുകൂടി? ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ പ്രോബ്ലം. ഓക്കെ, ഈ പ്രോബ്ലം പറയാനാണ് ഞാൻ ആ രണ്ട് എക്സസൈസ് പറഞ്ഞിട്ട് ഇത് പറഞ്ഞു തന്നത്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ഇട്ട് വെച്ചോ, ചോദിക്കും മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓഫ് എൻ നമ്പർ. ഓക്കെ, എല്ലാവരും എഴുത്, എഴുതിയ ശേഷം കംപ്ലീറ്റ് ഒന്ന് പോസ്റ്റ് ചെയ്ത് ഞാൻ പറഞ്ഞുതരാം, നെക്സ്റ്റ് പറഞ്ഞുതരാം. ഫാസ്റ്റ്.
ഈ പെർസെൻറ്റേജ് ഡി യൂസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ പെർസെൻറ്റേജ് ഡി യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂസ് എന്ത് ചെയ്യണം? കമ യൂസ് അതിനായിട്ട് യൂസ് ചെയ്യണം. സോ ഫസ്റ്റ് പെർസെൻറ്റേജ് ഡി വാല്യൂ ഈസ് ഐ, സോ ഐ വിൽ സ്റ്റാർട്ട് വിത്ത് വൺ, സോ വൺ ഇവിടെ വരും. ദെൻ ആഫ്റ്റർ ദാറ്റ് പെർസെൻറ്റേജ് ഡി, സോ എൻ ഐ ആൾറെഡി വി ആർ ഗേവ് ദ വാല്യൂ ഓഫ് എൻ, സോ ഹിയർ എന്താണ് പെർസെൻറ്റേജ് ഡിന്റെ വാല്യൂ ഇവിടെ വരും. സോ അതാണ് എന്ത് വന്നത്, ഇവിടെ ഇങ്ങനെ വന്നു. ഇത് മാച്ച് ചെയ്ത് നോക്കിയാൽ നമുക്കറിയാം ഫസ്റ്റ് പെർസെൻറ്റേജ് ഡി ഐ വാല്യൂ, സെക്കൻഡ് പെർസെൻറ്റേജ് ഡി ഈസ് എൻ വാല്യൂ. Here n value is 20, right? So 20 is equal to then that percentage d value is I star n. I star n means I value is 1, then n value is 10, 20, right? So 1 star 20 is equal to 20. So I'm gonna 10 value. Next loop I'm gonna see you try to exit from the loop, but the condition is not satisfied. So again the value is incremented, then value I value is incremented as a 2, then 2 star, now I value is 2. So 2 star n value, percentage d, second percentage d value is n, right? So ഇവിടെ എന്താ വരിക, n ന്റെ വാല്യൂ 20, then I start 2 star 20 is equal to 40. എന്നിട്ട് ശേഷം കംപ്ലീറ്റ് എന്ന് പറഞ്ഞിട്ട് ക്ലോസ് ചെയ്യും. നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. ഫസ്റ്റ് അതെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് റൈറ്റ് എ സി പ്രോഗ്രാം ടു ഫൈൻഡ് സം ഓഫ് എൻ നമ്പർ. റൈറ്റ് എ സി പ്രോഗ്രാം ടു ഫൈൻഡ് സം ഓഫ് എൻ നമ്പേഴ്സ് അല്ലെങ്കിൽ സം ഓഫ് എൻ നാച്ചുറൽ നമ്പേഴ്സ്. ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ് വരിക, റൈറ്റ് എ സി പ്രോഗ്രാം ടു ഫൈൻഡ് സം ഓഫ് എൻ നമ്പേഴ്സ് ആർ സം ഓഫ് എൻ നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായ, സം ഓഫ് എൻ നാച്ചുറൽ നമ്പേഴ്സ് ആർ സം ഓഫ് എൻ നമ്പേഴ്സ്. ജസ്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ, റൈറ്റ് എ സി പ്രോഗ്രാം ടു ഫൈൻഡ് ദ സം ഓഫ് എൻ നമ്പേഴ്സ് ആർ സം ഓഫ് എൻ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് ചോദിച്ചാലും സെയിം ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സം ഓഫ് എൻ നമ്പേഴ്സ്, സം ഓഫ് എൻ നാച്ചുറൽ നമ്പേഴ്സ്. എൻ വേണ്ട, ഫസ്റ്റ് നമ്മൾ വേറെ ഒന്ന് എഴുതിത്തരണം. റൈറ്റ് എ സി പ്രോഗ്രാം ഓഫ് ടു ഫൈൻഡ് സം ഓഫ് ഫസ്റ്റ് ടെൻ നാച്ചുറൽ നമ്പേഴ്സ്. ഫസ്റ്റ് ടെൻ നാച്ചുറൽ നമ്പേഴ്സ്, റൈറ്റ് എ സി പ്രോഗ്രാം ടു ഫൈൻഡ് സം ഓഫ് ഫസ്റ്റ് ടെൻ നാച്ചുറൽ നമ്പേഴ്സ്. ഫസ്റ്റ് ടെൻ നാച്ചുറൽ നമ്പേഴ്സ് മീൻസ് നാച്ചുറൽ നമ്പേഴ്സ് മീൻസ് സ്റ്റാർട്ട് വിത്ത് വൺ, റൈറ്റ്? സോ വണ്ണിലുണ്ട് എങ്ങനെയാണ് ടെൻ വരെ ഉള്ള നമ്പേഴ്സിൻ്റെ സം. ഓക്കെ, വൺ പ്ലസ്, അപ്പം അങ്ങനെ അതിൻ്റെ മീനിങ് എന്താണ്, വൺ പ്ലസ്, ടു പ്ലസ്, ത്രീ പ്ലസ്, ഫോർ പ്ലസ് അപ് ടു ടെൻ, ടെൻ വരെയുള്ള സം കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യൻ മനസ്സിലായ, ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? റൈറ്റ് എ സി പ്രോഗ്രാം ടു ഫൈൻഡ് സം ഓഫ് ഫസ്റ്റ് ടെൻ നാച്ചുറൽ നമ്പേഴ്സ്. ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? എന്താ ഒരാളും മിണ്ടാത്ത? ഓക്കെ, സോ ജസ്റ്റ് സോ ഇവിടെ എന്താണ് വരിക, ജസ്റ്റ് റീഡ് ദ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ടെൻ നാച്ചുറൽ നമ്പേഴ്സ്, സോ ടെൻ എന്ന് പറഞ്ഞാൽ തന്നെ ടെൻ നാച്ചുറൽ നമ്പേഴ്സ്, റൈറ്റ്? സോ വി നീഡ് ടു ജനറേറ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ്. സോ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ഇവിടെ എന്ത് വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം, ഇവിടെ എന്താണ് വരാൻ പോണത്, വി ആർ ഗോയിങ് ടു പെർഫോം ലൂപ്പിംഗ് ഓപ്പറേഷൻ, റൈറ്റ്? സോ ലൂപ്പിംഗ് ഓപ്പറേഷൻ നീഡ് സം വേരിയബിൾ. സോ ദാറ്റ് വേരിയബിൾ നെയിം ഈസ്, എന്ത് വേരിയബിൾ നെയിം ആണ് കൊടുക്കുക ലൂപ്പിങ്ങിന് വേണ്ടിയിട്ട്? ക്ലിയർ? ദെൻ ഇവിടെ നമ്മൾ എന്ത് പെർഫോം ചെയ്യാൻ പോവാണ്, വി ആർ ഗോയിങ് ടു പെർഫോം സം ഫൈൻ സം ഓപ്പറേഷൻ ആൾസോ. ഓക്കെ, സോ സമ്മിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്ത് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ക്ലിയർ? ഫസ്റ്റ് ഐ ഈസ് ഡിക്ലെയർ ഫോർ ജനറേറ്റിംഗ് ദ വാല്യൂസ് 1 to 10. സോ 1 to 10 നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യാണ്. ദെൻ ആ നമ്പേഴ്സിന് നമ്മൾ എന്ത് ചെയ്യണം, വി വോണ്ട് ടു ആഡ് ദാറ്റ് സം ആഡ് ദാറ്റ് ആൾ നമ്പേഴ്സ്, റൈറ്റ്? സോ അപ്പൊ അത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്തെഴുതി, എഗെയിൻ ഇന്നൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. സോ ഹിയർ ഇവിടെ ഞാൻ സമ്മണ്ണാണ് ഡിക്ലെയർ ചെയ്തത്. ഇഫ് യു വോണ്ട് യു ക്യാൻ ഡിക്ലെയർ എന്താണ് എ വേണമെങ്കിലും ഡിക്ലെയർ ചെയ്യാം. സോ ഞാൻ അതിന് ഈക്വൽ ആയിട്ട് ഇരിക്കട്ടെന്നാണ് ഞാൻ സമ്മിന് ഡിക്ലെയർ ചെയ്തത്. ഇതുവരെ ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ഫാർ ലൂപ്പ് പറയാം. ഇതിന്റെ ഫാർ ലൂപ്പ് എങ്ങനെയായിരിക്കും, നമ്മൾ എവിടെയാണ് നാച്ചുറൽ നമ്പേഴ്സ് ഇതിലുണ്ട് ഇത് വരെയാണ് വേണ്ടത്, ഫസ്റ്റ് ടെൻ നാച്ചുറൽ നമ്പേഴ്സ്. സോ ഫാർ സെഗ്മെന്റ് ടെൻ, ഫസ്റ്റ് ഐ വാല്യൂ ഇതിൽ സ്റ്റാർട്ട് ആവണം. പറ, ഐ വാല്യൂ ഐ ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ഐ ഈസ് ഈക്വൽ ടു വൺ, ദെൻ സെമിക്കോളൻ ഐ less than or equal to, then ഇവിടെ
ലെസ് ദാൻ ആർ ഈക്വൽ ടു അപ് ടു ഇതുവരെയാണ് വേണ്ടത് അപ് ടു ടെൻ. ടെൻ ഇവിടെ എന്താ വേണ്ടത്? ഐ ഐ വാല്യൂസ് എന്ത് ചെയ്യണം? വണ്ണിന്റെ ശേഷം ടു ആണ്. സോ ഐ പ്ലസ് പ്ലസ്. ക്ലിയർ റൈറ്റ്? ആഫ്റ്റർ ദാറ്റ് ഇവിടെ എഴുതാണ് നമുക്കൊക്കെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം അല്ലെ? ഇതിന്റെ വാല്യൂ ആഡ് ചെയ്യണം. അപ്പൊ നമ്മൾ ആഡ് ചെയ്യണം എതിലാണ്? അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഡിക്ലെയർ ചെയ്തത് സം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിൾ. സോ സം ഈസ് ഈക്വൽ ടു ഓക്കെ സം പ്ലസ് ഐ ഇമേജ്. സം ഈസ് ഈക്വൽ ടു സം പ്ലസ് ഐ ഓക്കെ. അപ്പൊ അതിന്റെ വർക്കിംഗ് എങ്ങനെ വരുമെന്ന് വെച്ചാല് ഓക്കെ സോ ദിസ് അവർ പ്രോഗ്രാം റൈറ്റ്. ഫോർ ഐ ഈസ് ഈക്വൽ ടു സീറോ, ഫോർ ഫോർ സോറി ഇസ് അവർ ബോഡി ഓഫ് ദ പ്രോഗ്രാം റൈറ്റ് കൺട്രോൾ സി. ഓക്കെ so this is our program right. so in first step so we need to assign the value of sum. so in starting stage we need to assign the value of sum is equal to 0. sum is equal to 0 nu parnittu nammal endu cheyanam set cheyanam okay because we are going to perform some addition operation. so first thanne nammal endu ezhuthittundu 4 inde agathu vannathu nammal parayunnundu sum is equal to sum plus i. so compiler will search the value of sum. ഓക്കെ ഇപ്പൊ നിങ്ങൾ സമ്മിന്റെ വാല്യൂ കൊടുത്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? എറർ ആവും. ഓക്കെ സമ്മിന്റെ വാല്യൂ അറിയില്ല. സോ സംസ് സം കാർബേജ് വാല്യൂ വരും. കാർബേജ് എന്ന് പറയുമ്പോൾ വേസ്റ്റ് വാല്യൂസ് എന്തെങ്കിലും കയറി സം പെർഫോം ചെയ്യും. അതർവൈസ് മേക്ക് എറർ. ഓക്കെ സമ്മിന്റെ വാല്യൂ ഡിഫൈൻഡ് അല്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? എറർ വരും. ഓക്കെ സോ അപ്പൊ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സം ഓപ്പറേഷൻസ് എന്തെങ്കിലും പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വി നീഡ് ടു ഡിക്ലെയർ ദ വേരിയബിൾ ആൻഡ് ഇനിഷ്യലി അസ്യൂം ദാറ്റ് വാല്യൂ ഈസ് സീറോ. ഓക്കെ സോ ഹിയർ നമ്മൾ എന്താണ് ഇവിടെ സമ്മിൻ്റെതാണ് പെർഫോം ചെയ്യാൻ പോകുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് സം ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ പോവാണ്. സോ ഫസ്റ്റ് വി നീഡ് ഇവിടെ ഐന്റെ വാല്യൂ ഐ ഈസ് ഈക്വൽ ടു വൺ. സോ ഐ ഈസ് ഈക്വൽ ടു വൺ ദെൻ ആഫ്റ്റർ ദാറ്റ് ലൂപ്പിൽ സ്റ്റാർട്ട്. ഓക്കെ ലൂപ്പിൽ വരും. ഓക്കെ 10 വരെ എക്സിക്യൂട്ട് ചെയ്യാം. സോ എവിടെ എങ്ങനെ വരും? സീറോ റൈറ്റ്. സോ ഇവിടെ എന്ത് വരും? സീറോ പ്ലസ് സീറോ പ്ലസ് സീറോ പ്ലസ് values what first loop then first iteration is completed then try to execute exit from the loop. okay ivada sum inde value 1 aayi 1 nu paranjittu update aayi patula. so ഇങ്ങോട്ട് പോകും. ടു എന്ന് പറഞ്ഞ ശേഷം എങ്കിൽ എന്താണ് ലൂപ്പിനകത്ത് എൻട്രി ആവും. സോ ദെൻ സം ഈസ് ഈക്വൽ ടു സം ഈസ് ഈക്വൽ ടു വാട്ട് ഓൾറെഡി സം നൗ നൗ വി ആർ നൗ ഫസ്റ്റ് വി ആർ സെറ്റ് ദ സം വാല്യൂ ഈസ് സീറോ റൈറ്റ്. സോ ഇൻ പ്രീവിയസ് സ്റ്റേജ് സം വാല്യൂ ഈസ് അപ്ഡേറ്റഡ് അസ് എ വൺ റൈറ്റ്. സോ നൗ സം വാല്യൂ ഈസ് വാട്ട് വൺ. സോ വൺ plus now i value is what 2. now i value is updated as a sum is equal to sum is equal to sum is equal to 3. okay then loop end cheyum exit avan try cheyum. so not possible. so i value is increment as a 3 right. i value is increment as a 3.
നെക്സ്റ്റ് എന്ത് വരും? ലൂപ്പിനകത്ത് വരും. സോ സം ഇസ് ഈക്വൽ ടു, സമ്മിന്റെ പ്രീവിയസ് വാല്യൂ ഈസ് വാട്ട്? ത്രീ, റൈറ്റ്? സോ എന്ത് വരും? ത്രീ പ്ലസ് ഐന്റെ വാല്യൂ എത്രയാണ്? ത്രീ ആണ്. സോ ത്രീ പ്ലസ് ത്രീ പ്ലസ്, റൈറ്റ്? സോ നൗ സം വാല്യൂ ഇസ് വാട്ട്? Now some value is 6, right? Then after that they will try to exit from the loop. So not possible. So I value is increment as a 4. I is equal to 4. Okay. Then sum is equal to para. And the value, if sum in the value is 3, sum is equal to what is the previous value of sum? The main formula is sum is equal to sum plus I, right? So sum is equal to sum. Sum in the value is 3. Chat box le para. Now sum value is what? What is the value of sum? First. And then sum in the value. The sum value is 6, right? So 6. Sorry. Sum value is 6, right? 6. I value is 4 plus 4 plus 4, right? So now sum value is updated as a sum is equal to 10, right? Sum is equal to 10. Now I value is incremented as a 5, right? I value is incremented as a 5. So sum value is എങ്ങനെ വരിക? സമ്മിന്റെ വാല്യൂ അപ്പൊ പറ. ഓക്കേ, നൗ സം വാല്യൂ ഈസ് നൗ സം വാല്യൂ ഈസ് ടെൻ, റൈറ്റ്? സോ ടെൻ പ്ലസ് ടെൻ പ്ലസ് ടെൻ പ്ലസ് ഐ വാല്യൂ ഈസ് ഫൈവ്. സോ 15. ഓക്കേ, സോ അങ്ങനെ എന്ത് ചെയ്യും? അപ് ടു 10 വരെ പോകും. മനസ്സിലായ? സോ ഇവിടെ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഫസ്റ്റ് വി നീഡ് ടു സെറ്റ് ദ വാല്യൂ ഓഫ് സം ഇസ് ഈക്വൽ ടു 0. ആഫ്റ്റർ ദ കംപ്ലീറ്റിംഗ് ലൂപ്പ് ഫുള്ള് കംപ്ലീറ്റ് ആവും. കംപ്ലീറ്റ് ആയ ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യണം? ലൂപ്പിന്റെ പുറത്ത് വന്ന് നമ്മൾ എന്തെഴുതണം? പ്രിന്റ് ചെയ്യണം. ആരാ പ്രിന്റ് ചെയ്യണം? ലൂപ്പിന്റെ അകത്ത് പ്രിന്റ് ചെയ്യരുത്, ലൂപ്പ് കളഞ്ഞിട്ട് വന്ന് എന്ത് പ്രിന്റ് ചെയ്യണം? പെർസെൻറ്റേജ് ഡി പ്രിന്റ് ചെയ്യണം. ഏതിന്റെ പെർസെൻറ്റേജ് ഡി ആണ് പ്രിന്റ് ചെയ്യേണ്ടത്? ഏതിന്റെ പെർസെൻറ്റേജ് ഡി ആണ് പ്രിന്റ് ചെയ്യേണ്ടത്? പറ ചാറ്റ് ബോക്സിൽ. എവിടെയാണ് നമ്മളുടെ എല്ലാത്തിന്റെ സം ഇപ്പൊ എവിടെയാണ് ഉള്ളത്? എല്ലാ നമ്പേഴ്സ് 1 by 1 ആയിട്ട് ആഡ് ചെയ്ത് ഇതിന്റെ സം ഒക്കെ എവിടെയാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്? സമ്മിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്, റൈറ്റ്? സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? സമ്മിനെ പ്രിന്റ് ചെയ്യണം. ഈ ലൂപ്പിനകത്ത് പ്രിന്റ് ചെയ്താലും 1 by 1 ആയിട്ട് ഈ ആൻസർ പ്രിന്റ് ആവും. സോ എന്താ ചെയ്യണം? ആ കണ്ടീഷൻ ഒക്കെ തെറ്റായ ശേഷം അതെന്താണ്, 10 വരെ എക്സിക്യൂട്ട് ആയ ശേഷം അതിന് ലൂപ്പിനകത്ത് കയറാൻ പറ്റൂല. ദാറ്റ് ടൈം ദാറ്റ് വിൽ ബി എക്സിറ്റ് ഫ്രം ദ ലൂപ്പ്. സോ ദാറ്റ് ടൈം വി ആർ ഗോയിങ് ടു പ്രിന്റ് ദ ജസ്റ്റ് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ആൻസർ വന്നിട്ടുണ്ട്. ആൻസർ ഈസ് 55. 55 ശരിയാണോ? ഇവിടെ സം ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞു കേട്ടോ, സം ഈക്വൽ ടു, നിങ്ങൾക്ക് ആൻസർ മനസ്സിലാവാൻ വേണ്ടിയിട്ട് കേട്ടോ. സം ഇസ് ഈക്വൽ ടു 55. 55 ആണോ ആൻസർ? കറക്റ്റ് ആണോ? ആൻസർ ഇസ് കറക്റ്റ്. കറക്റ്റ് ആണോ? മനസ്സിലായ? എല്ലാം ഒന്നുകൂടി ഞാൻ പറയണോ? മനസ്സിലായ? അതിന്റെ എക്സിക്യൂഷൻ എങ്ങനെയാണ് മനസ്സിലായ? അനുരാഗിന് മാത്രമാണോ മനസ്സിലായ? ഓക്കെ അല്ലേ? ഓക്കെ, ഇത് ഉള്ളത് നെക്സ്റ്റ് ഞാൻ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരാം. ഫസ്റ്റ് റൈറ്റ് ദിസ് ക്വസ്റ്റ്യൻ. റൈറ്റ് സി പ്രോഗ്രാം ടു ഫൈൻഡ് സം ഓഫ് ഫസ്റ്റ് ടെൻ നാച്ചുറൽ നമ്പേഴ്സ്. ഇതിൽ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇനിഷ്യലി വി നീഡ് ടു അസൈൻ ദ വാല്യൂ ഓഫ് സം. ദെൻ ലൂപ്പ് എക്സിറ്റ് ആയ ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പുറത്തുനിന്ന് സമ്മിനെ പ്രിന്റ് ചെയ്യേണ്ടത്. ഓക്കെ.
എഴുതിയ ശേഷം കംപ്ലീറ്റ് ഒന്ന് പോസ്റ്റ് ആയി. പാസ്റ്റ് കംപ്ലീറ്റ് ആണോ? എഴുതിയാ. കംപ്ലീറ്റഡ് ആണോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് റൈറ്റ് എ സി പ്രോഗ്രാം ടു ഫൈൻഡ് സം ഓഫ് എൻ നാച്ചുറൽ നമ്പേഴ്സ്. സം ഓഫ് എൻ നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, എത്ര ആൾക്കാർക്ക് എഴുതാൻ അറിയാം? ഇൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഫൈൻഡ് ദ സം ഓഫ് എന്താണ് 10 നാച്ചുറൽ നമ്പേഴ്സ്. സോ നമ്മൾ 1-ൽ സ്റ്റാർട്ട് ചെയ്ത് 10 വരെ കൊണ്ടുപോയി. ഹിയർ വി ഡോണ്ട് നോ ദ ലിമിറ്റ് ഓഫ് ദ എൻ. സോ നോ ഡോണ്ട് നോ ദ വാല്യൂ ഓഫ് എൻ, റൈറ്റ്? സോ നമ്മൾ എന്ത് ചെയ്യണം? യൂസർ അടുത്ത് എന്ത് ചെയ്യണം? വാല്യൂ ചോദിക്കണം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം? വീണ്ടും ഡിക്ലെയർ ദ ഫസ്റ്റ് ലൈൻ ഇസ് ഈ ലൈന് കറക്റ്റ് ആണ്. ഇതിൽ എന്ത് ചെയ്യണം നമ്മൾ? വീണ്ടും ടു ഡിക്ലെയർ വൺ മോർ വേരിയബിൾ, റൈറ്റ്? സോ എന്താണ്, നമുക്ക് അറിയില്ല എന്നിന്റെ വാല്യൂ അറിയില്ല. സോ വി നീഡ് ടു ആസ്ക് ദ വാല്യൂ ഓഫ് എൻ ഫ്രം ദ യൂസർ, റൈറ്റ്? സോ നമ്മൾ എന്ത് ഡിക്ലെയർ വാല്യൂ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം? എൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിൾ തന്നെ ഡിക്ലെയർ ചെയ്യാം. ക്ലിയർ ആണോ? ഈ ലൈൻ മനസ്സിലായ? ആ ലൈൻ മനസ്സിലായ? ഓക്കെ അല്ലേ? ആ എൻ എന്തുകൊണ്ടാണ് വെച്ചെന്നുള്ളത് മനസ്സിലായ? ഓക്കെ, ദെൻ ആഫ്റ്റർ ദാറ്റ് വി നീഡ് ടു ആസ്ക് ദ വാല്യൂ ഓഫ് എൻ, റൈറ്റ്? സോ ഇവിടെ എന്ത് കൊടുക്കണം? പ്രിന്റ് എഫ്. ദെൻ പ്രിന്റ് എഫിൽ എന്താ പറയേണ്ടത്? എൻ്റർ ദ വാല്യൂ ഓഫ് എൻ, റൈറ്റ്? എൻ്റർ ദ വാല്യൂ ഓഫ് എൻ. ഓക്കെ, ദെൻ സെമി കോളൻ, ദെൻ സ്കാൻ ഓഫ് ചെയ്യണം. സോ സ്കാൻ ഓഫ് പെർസെൻറ്റേജ് ഡി. ദെൻ എന്തിൻ്റെ വാല്യൂ ആണ് പെർസെൻറ്റേജ് ഡിയിൽ? എന്താ ചെയ്യേണ്ടത് ഞാൻ? പെർസെൻറ്റേജ് ഡി എന്ത് ആൻസറാണ് വരിക ഇവിടെ? എനിക്കറിയില്ല. ഇതിൻ്റെ പെർസെൻറ്റേജ് ഡി ആണ് വേണ്ടത്. പെർസെൻറ്റേജ് ഡി ഓഫ് എൻ, ആംപർസെൻറ്റ് എൻ. ഓക്കെ, പെർസെൻറ്റേജ് ഡി ഓഫ് ആംപർസെൻറ്റ്. ദെൻ ആഫ്റ്റർ ദാറ്റ് ഫോർ ലൂപ്പ് എനിക്കറിയില്ല. സം ഓഫ് എൻ നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, എൻ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് ഈസ് സ്റ്റാർട്ട് വിത്ത് വൺ. സോ ഐ ഈസ് ഈക്വൽ ടു വൺ, റൈറ്റ്? ഐയിൽ എന്തെങ്കിലും വാല്യൂസ് ചേഞ്ച് ചെയ്യാനുണ്ടോ? ഇനിഷ്യലൈസേഷൻ ഈസ് വൺ, റൈറ്റ്? നാച്ചുറൽ നമ്പേഴ്സ് വണ്ണിൽ തന്നെയാണ് സ്റ്റാർട്ട് ആവുക. സോ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് ദ ലൂപ്പ് വിത്ത് വൺ. സോ ഐ ഈസ് ഈക്വൽ ടു വൺ, ഇനിഷ്യലൈസേഷൻ കറക്റ്റ് ആണ്. ദെൻ കണ്ടീഷൻ എതുവരെ വെക്കണം? കണ്ടീഷനിൽ എന്ത് ചേഞ്ച് വരും? ഈ ടെൻ ആണോ വരിക ഇതില്? ഇപ്പൊ നമ്മൾ ടെൻ വരെയാണോ കണ്ടുപിടിക്കാൻ പോണത്? അല്ല, നമ്മൾ ഏതുവരെയാണ് കണ്ടുപിടിക്കാൻ പോണത്? എൻ വരെയാണ്. സോ ഇവിടെ ടെന്നിനെ ചേഞ്ച് ചെയ്തിട്ട് എന്ത് ചെയ്യണം? എൻ വയ്ക്കണം. ഓക്കെ, വേറെ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ പ്രോഗ്രാമില്? ഐ പ്ലസ് പ്ലസ് തന്നെയാണ്, സം ഈസ് ഈക്വൽ ടു സം പ്ലസ് ഐ തന്നെയാണ്. വേറെ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ? നോ ആണെങ്കിൽ നോ പറഞ്ഞോ, എസ് ആണെങ്കിൽ എസ് പറഞ്ഞോ. വേറെ ഈ പ്രോഗ്രാമിൽ വേറെ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ? നോ. അപ്പൊ എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം അല്ലേ? സോ എക്സിക്യൂട്ട്, നോ എറർസ്. എന്റർ ദ വാല്യൂ ഓഫ് സം ഓഫ്. സോ ഞാൻ 3 കൊടുത്ത് നോക്കട്ടെ. 3 എന്ന് പറയുമ്പോൾ ആൻസർ ഇസ് 1 + 2, 3 + 3 = 6, റൈറ്റ്? ഓക്കെ, ദെൻ 10. 10 എന്ന് പറയുമ്പോൾ ഓക്കെ, ദ ആൻസർ ഈസ് കറക്റ്റ്, 55. ദെൻ 100 കൊടുത്ത് നോക്കാം. 100 = 5050. ഓക്കെ, എളുത്. ഫാസ്റ്റ്
फर्स्ट ഫാസ്റ്റ് സമയമില്ല, നമ്മൾ സ്ലോ ആണ്. ഫാസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർ കംപ്ലീറ്റ് ആണ്, പോസ് ചെയ്തോ. ഞാൻ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ തരട്ടെ, നിങ്ങൾ ചെയ്യോ. ട്രൈ ടു സി പ്രോഗ്രാം ടു ഫൈൻഡ് സം ഓഫ് എൻ ടു എൻ നേച്ചുറൽ നമ്പർ. സം ഓഫ് എൻ എൻ ടു എൻ സം ഓഫ് എൻ ടു എൻ ഓക്കെ ചെയ്യാൻ അറിയോ? എത്ര ആൾക്കാർക്ക് ചെയ്യാൻ അറിയാം എൻ ടു എൻ നാച്ചുറൽ നമ്പേഴ്സ്? എത്ര ആൾക്കാർക്ക് ചെയ്യാൻ അറിയാം? റൈറ്റ് സി പ്രോഗ്രാം ടു ഫൈൻഡ് സം ഓൾ നമ്പേഴ്സ്. നമുക്ക് എന്ത് ചെയ്യണം? പ്രിന്റ് ചെയ്ത് കിട്ടണം. ഓക്കെ, എത്ര ആൾക്കാർക്ക് അറിയാൻ ഇതെല്ലാം? Write a C program to find sum of n natural numbers. N to n natural numbers. എത്ര ആൾക്കാർക്ക് അറിയാം? ഫാസ്റ്റ് ചാറ്റ് ബോക്സിൽ പറ. എൻ ടു എൻ ഫാസ്റ്റ് ഇവിടെ എന്താ ചെയ്യേണ്ടത്? ലെറ്റ് എസ് ഈ പ്രോഗ്രാം. ഞാൻ എന്തെഴുതി? എന്നെ എഴുത്തിൽ എന്ത് കൊടുത്ത്? ഫസ്റ്റ് കൊടുത്ത്. ഓക്കെ, ലാസ്റ്റ് വാല്യൂ. ഓക്കെ, ഇതിൽ സ്റ്റാർട്ട് ചെയ്യണോ? അത് എഫ് കൊടുത്ത്. സോ എൻ്റർ ദ വാല്യൂ ഓഫ് എൻ്റർ ദ സ്റ്റാർട്ടിംഗ് നമ്പർ. സ്റ്റാർട്ടിംഗ് വാല്യൂ, ദെൻ ഇതിൽ എന്ത് കൊടുക്കണം? എഫ് കൊടുക്കണം, ഫസ്റ്റ് കൊടുക്കുന്ന വാല്യൂ. എന്താണ് നെക്സ്റ്റ്? ഒരു പ്രിന്റ് ഔഫ് സ്കാൻ ഓഫ് വയ്ക്കാം. ഓക്കെ, കൺട്രോൾ സി. ഓക്കെ, ഇവിടെ എന്താണ്? എൻ്റെ എൻഡ് വാല്യൂ. എൻഡ് വാല്യൂ ഇവിടെ എന്ത് കൊടുക്കാം? ലാസ്റ്റ്. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യണ വാല്യൂ, ഐൻ്റെ വാല്യൂ എങ്ങനെ ചേഞ്ച് ചെയ്യണം? ഐൻ്റെ വാല്യൂ എന്താ വരിക? സ്റ്റാർട്ടിംഗ് വാല്യൂ എന്താ വരിക? ഐ ഈസ് ഈക്വൽ ടു ഫസ്റ്റ് വാല്യൂ, ദെൻ ഐ ലെസ് ദാൻ ആർ ഈക്വൽ ടു. എൻഡിങ് ഏതാണ് വരിക? എൻഡ് വാല്യൂ. ഐ ലെസ് ദാൻ ആർ ഈക്വൽ ടു എൻഡ് ചെയ്യണ വാല്യൂവിൻ്റെ ഇത് എൻ്റെ കയ്യിലുള്ള എൻ ആണോ? സ്റ്റാർട്ടിംഗ് വാല്യൂ ഐ സ്റ്റാർട്ട് ആവേണ്ടത് എഫ് ആണ്. നമ്മൾ കൊടുക്കുന്ന എഫ് അനുസരിച്ച് സ്റ്റാർട്ട് ചെയ്യണം. എൻഡ് ചെയ്യണത് ഇതിനനുസരിച്ച് എൻഡ് ചെയ്യണം. എൻഡിങ് വാല്യൂ എത്രയാണ്? എല്ലാം മനസ്സിലായ? സ്റ്റാർട്ടിംഗ് വാല്യൂവും യൂസർ കൊടുക്കണം, എൻഡിങ് വാല്യൂവും എന്ത് കൊടുക്കണം? യൂസർ കൊടുക്കണം. ദെൻ എന്ത് ചെയ്യണം? അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ലൂപ്പിൽ സെറ്റ് ആക്കണം. ഫൈ ഐ ഇസ് ഈക്വൽ ടു എഫ്, ദെൻ ഐ ലെസ് ദാൻ ആർ ഈക്വൽ ടു എൻ, ദെൻ ഐ പ്ലസ് പ്ലസ്. ഓക്കെ, ഇനി സമ്മ് നോക്കാം. സമ്മ് നോക്കുമ്പോൾ എങ്ങനെ വരും? പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് വാല്യൂ, സ്റ്റാർട്ടിംഗ് വാല്യൂ ചോദിക്കുന്നുണ്ട്. ഞാൻ 1 കൊടുത്ത്, എൻഡ് വാല്യൂ എന്ത് കൊടുത്ത്? 3 കൊടുത്ത്. കറക്റ്റ് ആവുന്നോ? എങ്ങനെ എന്താണ്? ഞാൻ സ്റ്റാർട്ടിംഗ് വാല്യൂ 10 കൊടുത്ത്, എൻഡ് വാല്യൂ 20 കൊടുത്ത്. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. എളുത് Write a C program to find sum of n to n natural numbers. ഫാസ്റ്റ് എഴുതിയ ശേഷം കംപ്ലീറ്റ് ചെയ്യുക. ഇതിൽ വേറെ ഒന്നല്ല, നമ്മൾ എന്താണ് രണ്ട് ഇൻപുട്ടും യൂസറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. വാങ്ങിച്ച ശേഷം അതിനകത്ത് എന്ത് ചെയ്തു? സമ്മ് പെർഫോം ചെയ്തു, അത്രേ ഉള്ളൂ. ഫാസ്റ്റ് റൈറ്റ്, ഫാസ്റ്റ് ഫാസ്റ്റ് കംപ്ലീറ്റ് ചെയ്തതും കംപ്ലീറ്റ് പോസ്റ്റ് ചെയ്തോ. ഫാസ്റ്റ് കംപ്ലീറ്റ് ആണോ?
ഫാസ്റ്റ് ഫാസ്റ്റ് ഒരു പ്രോബ്ലം കൂടി എടുക്കണം. ഫാസ്റ്റ് റൈറ്റ് എ സി പ്രോഗ്രാം ടു പ്രിന്റ് റൈറ്റ് എ സി പ്രോഗ്രാം ടു പ്രിന്റ് പ്രിന്റ് ദ ഈവൻ നമ്പേഴ്സ് ഓഫ് ഈവൻ നമ്പേഴ്സ് റൈറ്റ് എ സി പ്രോഗ്രാം ടു പ്രിന്റ് ദ ഈവൻ നമ്പേഴ്സ് ഓഫ് ഫസ്റ്റ് ടെൻ നാച്ചുറൽ നമ്പേഴ്സ്. ഫസ്റ്റ് ടെൻ നാച്ചുറൽ നമ്പേഴ്സ്. ക്വസ്റ്റ്യൻ മനസ്സിലായോ? റൈറ്റ് എ സി പ്രോഗ്രാം ടു പ്രിന്റ് ദ ഈവൻ നമ്പേഴ്സ് ഓഫ് ഫസ്റ്റ് ടെൻ നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, റൈറ്റ് എ സി പ്രോഗ്രാം ടു പ്രിന്റ് ദ ഈവൻ നമ്പേഴ്സ് ഓഫ് ഫസ്റ്റ് ടെൻ നാച്ചുറൽ നമ്പേഴ്സ്. നമ്മൾ ഫസ്റ്റ് ടെന്നിൽ വരുന്ന എന്താണ്? ടു ഫോർ സിക്സ്, ടു ഫോർ സിക്സ് എയ്റ്റ് ടെൻ. ഓക്കെ, ഫസ്റ്റ് ടെൻ നാച്ചുറൽ നമ്പേഴ്സിൽ വരുന്ന ഈവൻ നമ്പേഴ്സിനെ മാത്രം എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? പ്രിന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതൊന്ന് വീട്ടിലിരുന്ന് ട്രൈ ചെയ്, നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ. ഇത് എത്ര ആൾക്കാർക്ക് ഉള്ളതാണെന്ന് അറിയാം?